മാസ്റ്റേക്ക് നിങ്ങൾ തെറ്റുന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിൻ പി വെന്നി. ഇന്ന് നമ്മൾ വളരെ നല്ലൊരു മൂവ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എം എം എ ഫൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആംബാർ സഫീഷൻ, അത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഒരു പെർഫെക്റ്റ് ആംബാർ, ഒരു ആംബാർ എങ്ങനെ ചെയ്യാം എന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞ ഒരുപാട് നീട്ടുന്നില്ല, എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിടുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ആംബാർ ചെയ്യാൻ, ഒരു മൗണ്ട് പൊസിഷനിൽ നിന്ന് നമ്മൾ അവിടെ ടോപ്പിൽ കയറിയിട്ടുണ്ട്. ഒരു മൗണ്ട് പൊസിഷനിൽ നിന്നാണ് ആംബാർ ചെയ്യുന്നത്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ കെട്ടിക്കഴിച്ചിട്ട് നമ്മളാളെ ഗ്രൗണ്ടിൽ മൗണ്ട് അല്ലെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അകത്തേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് ആള് ഗാർഡ് ചെയ്യും, കൈ വെച്ച് ഗാർഡ് ചെയ്യും. ഈ രീതിയിൽ നമ്മൾ അടിക്കാൻ തുടങ്ങുമ്പോൾ ആളെന്തായാലും ഗാർഡ് ചെയ്യും. ഈ ഗാർഡ് ചെയ്യുന്ന സമയത്ത്, ഗാർഡ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്തോ നമ്മൾ കൈ ട്രാപ്പ് ചെയ്യും. ഗാർഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതിങ്ങനെയാണ് ഇങ്ങനെ പിടിക്കുക, ട്രാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഗാർഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ കൈ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റുക, ഇത് ട്രാപ്പ് ചെയ്യാം. ഇത് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ എടുത്തു ആളുടെ ഫേസ് സൈഡിലേക്ക് തള്ളി പിടിക്കുക. ദെൻ നമ്മുടെ മറ്റേ കാലെടുത്തു ഇതിന്റെ ആടെ ഫേസ് നല്ല കവർ ചെയ്ത് തരിക. അപ്പോൾ ആംബാറിലേക്ക് പോകുന്ന പൊസിഷൻ ഇതാണ്. ഇതിൽ വരിക, ഇത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ കൈ, ഈ കൈയാണ് നമ്മൾ ആംബാർ ചെയ്യുന്നത്. നമ്മൾ നേരെ കൈ പിടിക്കുക, നമ്മൾ നെഞ്ചിലേക്ക് വലിച്ചിട്ട് പിടിക്കുക. ഓക്കെ, ഒട്ടും ലൂസ് കുറക്കാറുണ്ട്. നമ്മുടെ മാക്സിമം കൈ വലിച്ചപ്പോൾ നെഞ്ചിലേക്ക് മാക്സിമം വലിച്ച് പിടിക്കുക. ഇവിടെ നമ്മൾ മാക്സിമം കയറിക്കുക, കാരണം നമ്മൾ ഇങ്ങനെ അകന്നിരുന്ന ആംബാർ കിട്ടില്ല, സ്ലിപ്പായിട്ട് മാക്സിമം ഇങ്ങനെ കയറി തന്നെ ഇരിക്കും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കൈയിലേക്ക് പിടിച്ചു, കൈ ഇരിക്കേണ്ട ഒരു പൊസിഷൻ പോലെയാണ്. ഈ കൈ നമ്മൾ തംസപ്പ് ചെയ്ത് ഇങ്ങനെയോ ഇങ്ങനെയോ എടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഇത് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ കൈ എപ്പോഴും ഈ ഒരു പൊസിഷനിൽ തന്നെ പിടിക്കുക. ഇവിടെ നിന്ന് പിടിച്ച് നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഇതിങ്ങനെ ചെയ്യാം. ഇതിന്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ കണ്ടോ നമ്മുടെ ഇങ്ങനെ മാറ്റി ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നത്, ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ കൈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരും. രണ്ടാമത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ ആൾ തിരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. മൂന്നാമത്തെ കേസ് ചെയ്യുന്ന ആളാണ് ആൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വന്നേക്കും ആൾ കൈ ടൈറ്റ് ചെയ്തിന് പിടിക്കും, അതായത് നമ്മുടെ കൈ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് അതിന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കൈ ഇടുക, അതിൻ്റെ ഉള്ളിൽ ഇടുക, നമ്മുടെ ഈ മസിലിൻ്റെ ഉള്ളിൽ കൈ ഒന്ന് പിടിക്കുക, കൈ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ആളെ പിടിക്കുക, ഫ്രണ്ടിൽ പിടിച്ച് വലിക്കുക. ഇനി അതിലും കൂടുതൽ ടൈറ്റ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ കൈ ഇട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസിൽസിൻ്റെ ഇടയ്ക്ക് വരുന്നത് ആളുടെ മസിൽസിൽ ഇട്ട് പോകും. ഓക്കെ, അതുപോലെ കൈ ബീസ് കരുതുക. ഇത് രണ്ടാമത്തെ കേസ് വെച്ചാൽ ഇങ്ങനെ പിടിച്ചേക്കാണ് എനിക്ക് ടൈം കൂടി. നമുക്ക് ഈ കാലെടുത്തു, ഈ കാലെടുത്ത് കൊണ്ടൊന്ന് കൃഷി എടുത്തായാലും എടുക്കാം. എങ്ങനെയായാലും കൈ എടുക്കുക, ഇത് ഒരുപാട് രീതികളുണ്ട്. നമുക്ക് കൈ എടുക്കാനായിട്ട് ആൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കുക, കൈ നേരെ ഈ രീതിയിൽ നേരെ തംസപ്പ് വരുന്ന രീതിയിൽ പിടിക്കുക, നമ്മൾ നെഞ്ചിലേക്ക് മാക്സിമം ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും അത് കമൻ്റ് ആയിട്ട് തരിക. കമൻറ്റ് ഞങ്ങൾ എന്തായാലും റീഡ് ചെയ്യുന്നതാണ്. നിർദ്ദേശങ്ങളാണെങ്കിൽ ഞങ്ങളത് ഞങ്ങളെക്കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യുന്നതാണ്. അതേപോലെ സംശയങ്ങൾ എന്തെങ്കിലുമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളതിന് ആൻസർ തരുന്നതാണ്, റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല ടിപ്പുകളുമായിട്ട് പിന്നെയും കാണാം. സൈനിങ് ഔട്ട്.